പന്തളം നഗരസഭ BJP ഇനി ഭരിക്കുമോ എന്നത് നമ്മെ സംബന്ധിച്ചൊരു ആശയക്കുഴപ്പം തുടരുകയാണ്. ഇന്നലെ ചെയർപേഴ്സൺ സുശീല സന്തോഷും ഡെപ്യൂട്ടി ചെയർപേഴ്സൺ യു രമ്യയും രാജിവെച്ചിരുന്നു. എന്നാൽ ഈ അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യാനിരിക്കെയുള്ള രാജി, അതിന് പിന്നിൽ ഒരു നാടകമാണോ അത് നാടകമാണോ എന്നൊക്കെയുള്ള ചില സന്ദേഹങ്ങളുമുണ്ട്. നമുക്ക് ശ്യാംകുമാറോട് ചോദിച്ചു നോക്കാം എന്താണ് സംഭവിക്കുന്നത് അവിടെ എന്നത്. ശ്യാം, ഗുഡ് മോർണിംഗ്. അപ്പൊ പന്തളത്ത് നഗരസഭയിൽ സംഭവിക്കുന്നത് എന്താണ്? ഈ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്ന തൊട്ട് മുൻപുള്ള ഈ രാജി, പ്രധാന സ്ഥാനങ്ങളിൽ രാജി, അതൊരു രാഷ്ട്രീയ നീക്കമാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ബലപ്പെടുന്നുണ്ട്. അപ്പോൾ എന്താണ് പന്തളത്തിൽ നിന്ന് സംഭവിക്കാൻ സാധ്യത? ശ്യാം, ഗുഡ് മോർണിംഗ്. പന്തളത്ത് ഇന്ന് അവിശ്വാസ പ്രമേയ ചർച്ച നടക്കില്ല എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ആർക്കെതിരെയാണോ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നത് അവർ രണ്ടുപേരും രാജിവെച്ചു കഴിഞ്ഞു. സ്വാഭാവികമായും ഇനി അതിൻ്റെ നടപടിക്രമങ്ങൾ, ഇത്തരത്തിലൊരു നോട്ടീസ് ലഭിച്ചു, പക്ഷേ ആ നോട്ടീസ് ലഭിച്ചവർ രാജിവെച്ചുവെന്ന് നഗരസഭാ സെക്രട്ടറി കൗൺസിൽ യോഗത്തെ അറിയിക്കുക എന്നുള്ള ഒരു നടപടിക്രമമാണ് ഇനി അവശേഷിക്കുന്നത്. അത് മാത്രമാകും നടക്കുക. അതുകൊണ്ട് തന്നെ നോട്ടീസ് നൽകിയ പ്രതിപക്ഷവും കൗൺസിലിൽ എത്തുമോ എന്നതുപോലും സംശയമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു രാഷ്ട്രീയ നീക്കമാണോ എന്നുള്ള ഉറപ്പാണ്. കാരണം കേരളത്തിൽ പാലക്കാടിന് പുറമേ BJP ഭരിക്കുന്ന ഒരേയൊരു നഗരസഭയാണ് പന്തളം. അത് വലിയ സംസ്ഥാനതലത്തിൽ പോലും ഒരു ആഘോഷമാക്കിയ കാര്യമാണ്. പക്ഷേ അവിടെ ഒരവിശ്വാസം കൊണ്ടുവന്നാൽ ഭരണം നഷ്ടപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ പാർട്ടി തന്നെ നിർദ്ദേശിച്ചിട്ട് ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും രാജിവെച്ചു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ അത് വീണ്ടും വിമതരെയൊക്കെ അനുനയിപ്പിച്ച് കൂടെ നിർത്തി ഭരണം തിരികെ പിടിക്കാം എന്നുള്ളൊരു കണക്കുകൂട്ടലിലാണ് BJP ജില്ലാ നേതൃത്വം അത്തരമൊരു നീക്കത്തിലേക്ക് പോയിരിക്കുന്നത് എന്നുള്ളതും വ്യക്തമാണ്. അവിശ്വാസം വന്നിരുന്നെങ്കിൽ ഇടഞ്ഞു നിന്ന പ്രഭ ഉൾപ്പെടെയുള്ള BJP 3 കൗൺസിലർമാരും എതിർത്ത് വോട്ട് ചെയ്യും, പ്രതിപക്ഷത്തിന് അനുകൂലമായി വോട്ട് ചെയ്യും. അങ്ങനെയെങ്കിൽ അത് 18 വോട്ടുകൾ അവിശ്വാസത്തിന് അനുകൂലമായും, BJP നിലവിലെ 3 പേർ മാറിക്കഴിയുമ്പോൾ 15 പേർ എതിർത്തുമുള്ള വോട്ട് വരും. ഇനിയും മറ്റാരെങ്കിലും മറുകണ്ഠം ചാടുമോ എന്നുള്ളൊരു പേടി കൂടി BJP ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യം ഒഴിവാക്കാനാണ് ചെയർപേഴ്സണെയും വൈസ് ചെയർപേഴ്സണെയും രാജിവെപ്പിച്ചിരിക്കുന്നത്. പക്ഷേ അത് പാർട്ടി ആവശ്യപ്പെട്ട പ്രകാരം തന്നെയാണ് എന്നുള്ളത് ഇന്നലെ രാജിവെച്ച ചെയർപേഴ്സൺ സുശീല സന്തോഷ് പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇന്ന് പാർട്ടിക്കുള്ളിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. രണ്ട് സ്ഥാനങ്ങളിലും തിരിച്ച് BJP തന്നെ വരണം, എങ്കിൽ ഈ വിമതന്മാരുടെ പിന്തുണ വേണം, അവരെ അനുനയിപ്പിക്കാനുള്ള ചർച്ചകളാണ് നടക്കുന്നത്. ശ്യാംകുമാറാണ് വിശദാംശങ്ങളുമായി നമ്മളോടൊപ്പം ചേർന്നത്.